ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് അതിൻ്റെ തണ്ട് മേശമേൽ അമർത്തിയപ്പോൾ അമർത്തുമ്പോൾ എന്താണ് സംഭവിക്കുക? അതൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഉത്തേജിപ്പിക്കപ്പെട്ട ട്യൂണിംഗ് ഫോർക്ക് മേശമേൽ അമർത്തിയാൽ മേശ കൂടി അതിൻ്റെ ഒപ്പം കമ്പനം ചെയ്യും, അല്ലെങ്കിൽ കമ്പനത്തിന് വിധേയമാകും. അതായത് പ്രണോദിത കമ്പനത്തിന് വിധേയമാകും. അതായത് മേശ കൂടി കമ്പനം ചെയ്യും. അവിടെ മേശയുടെ പ്രതല വിസ്തീർണം കൂടുതലാണ്. മേശയുടെ പ്രതല വിസ്തീർണം കൂടുതലായതുകൊണ്ട് ഉച്ചതയും വർദ്ധിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. ഉച്ചത എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ശബ്ദം ഒരാളിലുണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത, അല്ലെങ്കിൽ ലൗഡ്നെസ്. ഇത് ഡെസിബൽ എന്ന യൂണിറ്റിലാണ് സാധാരണ പറയുന്നത്. ബി എന്ന ചോദ്യത്തിൻ്റെ ഈ പ്രവർത്തനത്തിൽ ഉച്ചത വർദ്ധിച്ചത് എന്തുകൊണ്ടാണ്? ഇത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. മേശയുടെ പ്രതല വിസ്തീർണം കൂടുതലായതിനാൽ കൂടുതൽ ഏരിയ കമ്പനം ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും, അങ്ങനെ ശബ്ദത്തിൻ്റെ ഉച്ചതയും വർദ്ധിക്കും. ഒരാൾക്ക് അനുഭവപ്പെടുന്ന ഉച്ചത ഏതൊക്കെ ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? അത് ചെവിയിലെത്തുന്ന ശബ്ദത്തിൻ്റെ തീവ്രത, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട്. രണ്ടാമത് അതിൻ്റെ ഫ്രീക്വൻസി. മൂന്നാമത് ചെവിയുടെ ശേഷി. എല്ലാവർക്കും ചെവിയുടെ ശേഷി ഒരുപോലെ ആയിരിക്കില്ല, അതിൽ വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ശബ്ദം എല്ലാവർക്കും ഒരുപോലെ ഒരേ ഉച്ചതയിൽ കേൾക്കണമെന്നില്ല. സി, ശബ്ദത്തിൻ്റെ ഉച്ചത എത്ര അളവിലും കൂടിയാലാണ് അത് ചെവിക്ക് വേദനയുണ്ടാക്കുക? ഈ ചോദ്യത്തിൽ രണ്ട് ഗ്രാഫുകൾ നൽകിയിട്ടുണ്ട്. ഗ്രാഫ് ഒന്ന് വിശകലനം ചെയ്യണം. ഗ്രാഫിൽ വൈ അക്ഷത്തിലേക്ക് ആയതിയും എക്സ് അക്ഷത്തിലേക്ക് ദൂരവുമാണ് നൽകിയിരിക്കുന്നത്. രണ്ട് ഗ്രാഫും നിരീക്ഷിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. അകലേക്ക് പോകുന്തോറും അതിൻ്റെ ആയതി കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂന്ന് സ്ഥാനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്, എ, ബി, സി. ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, എ, ബി, സി എന്നീ സ്ഥാനങ്ങളിൽ കൂടുതൽ ഉച്ചത അനുഭവപ്പെടുന്നത് ഏത് സ്ഥാനത്തായിരിക്കും എന്നാണ്. നിങ്ങളുടെ നിഗമനം സാധൂകരിക്കുകയും വേണം. എ, ബി, സി എന്നീ സ്ഥാനങ്ങൾ നിരീക്ഷിച്ചാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകും. സി എന്ന സ്ഥാനത്താണ് ആയതി കൂടുതലുള്ളത്. ആയതി കൂടുമ്പോൾ ഉച്ചത വർദ്ധിക്കും. അതുകൊണ്ട് സി എന്ന സ്ഥാനത്താണ് കൂടുതൽ ഉച്ചത അനുഭവപ്പെടുക. അതുപോലെ രണ്ടാമത്തെ ചോദ്യം, ഒന്നാമത്തെ ഗ്രാഫിൻ്റെ അടിസ്ഥാനത്തിൽ ഉച്ചതയ്ക്ക് സ്രോതസ്സിൽ നിന്നുള്ള അകലവുമായുള്ള ബന്ധം എന്തെന്ന് കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ഗ്രാഫ് നോക്കൂ. അകലേക്ക് പോകുന്തോറും അതിൻ്റെ ആയതി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ആയതി കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഉച്ചതയും കുറയും. അതായത് അകലേക്ക് പോകുന്തോറും ഉച്ചത കുറഞ്ഞു വരും. മൂന്നാമത്തെ സി ഭാഗം, ശബ്ദത്തിൻ്റെ ഉച്ചത എത്ര അളവിലും കൂടിയാലാണ് അത് ചെവിക്ക് വേദന ഉണ്ടാക്കുക? സാധാരണയായി 120 ഡെസിബലാണ്. 120 ഡെസിബലും കൂടിയാൽ, കൂടിയ ശബ്ദം നമ്മുടെ ചെവിയിൽ പതിച്ചാൽ നമുക്ക് ചെവിക്ക് വേദന ഉണ്ടാകും. സാധാരണ ഒരു മോട്ടോർ സൈക്കിളിൻ്റെയൊക്കെ ശബ്ദം എന്ന് പറയുന്നത് 90 ഡെസിബല്, 80 ഡെസിബല്, 100 ഡെസിബലിനൊക്കെ അടുത്തായിട്ട് വരും. ഒരു വിമാനത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ശബ്ദം ഏകദേശം 120 ഡെസിബലിന് അടുത്ത് വരും. അപ്പോൾ അത്രയും കൂടുതൽ ശബ്ദം നമ്മുടെ ചെവിയിൽ പതിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെവിക്ക് തകരാറ് സംഭവിക്കും. ഇയർഫോൺ വെച്ച് സ്ഥിരമായി പാട്ട് കേൾക്കുന്ന കുട്ടികളോട് എനിക്ക് നൽകാനുള്ള ഉപദേശം, സ്ഥിരമായി ഇയർഫോൺ വെച്ച് നമ്മൾ പാട്ട് കേട്ടാൽ 120 ഡെസിബലിൽ കൂടുതലല്ല എങ്കിലും അത് നമ്മുടെ ചെവിക്ക് ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് സ്ഥിരമായി ഇയർഫോൺ വെച്ച് പാട്ട് കേൾക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 3 ജോഡി ട്യൂണിംഗ് ഫോർക്കുകളുടെ സ്വാഭാവിക ആവൃത്തികളാണ് ബോക്സുകളിൽ നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ ബോക്സ് 256, 256. രണ്ടാമത്തെ ബോക്സ് 256, 260. മൂന്നാമത്തെ ബോക്സ് 256, 512.
ചോദ്യയെ സ്വാഭാവിക ആവൃത്തി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നാച്ചുറൽ ഫ്രീക്വൻസി. ബി, ട്യൂണിംഗ് ഫോർക്കുകളിൽ ഒരു മാറ്റവും വരുത്താതെ ബീറ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ജോഡി ഇതിലേതാണ്? സി, ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തി ബീറ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ജോഡി ഏതാണ്? ഈ ജോഡി ഉപയോഗിച്ച് ബീറ്റുകൾ ഉണ്ടാക്കുന്ന പ്രവർത്തനം എഴുതുക. സ്വാഭാവിക ആവൃത്തി എന്താണ്? നേരത്തെ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്, കമ്പനം ചെയ്യുന്ന ഓരോ വസ്തുവും അതിൻ്റേതായ ഒരു ആവൃത്തിയിലാണ് കമ്പനം ചെയ്യുക. ആ ആവൃത്തിയാണ് ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി. ഇനി മാറ്റം വരുത്താതെ ബീറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ജോഡി രണ്ടാമത്തെ ജോഡിയാണ്, അതായത് 256 ഹെഡ്സും 260 ഹെഡ്സും. കാരണം ഈ രണ്ട് ട്യൂണിംഗ് ഫോർക്കുകളും തമ്മിൽ ഫ്രീക്വൻസിയിൽ 4 ഹെഡ്സിൻ്റെ വ്യത്യാസമാണ് ഉള്ളത്. 4 ഹെഡ്സിൻ്റെ വ്യത്യാസം ഉള്ള ജോഡികൾ ഉള്ള ട്യൂണിംഗ് ഫോർക്കുകൾ ഉപയോഗിച്ചാൽ നമുക്ക് മറ്റൊരു മാറ്റവും വരുത്താതെ തന്നെ ബീറ്റുകൾ ലഭിക്കുന്നതാണ്. ഇനി മാറ്റം വരുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? അത് ഒന്നാമത്തെ ജോഡിയാണ് 256 എന്ന് പറയുന്ന രണ്ട് ട്യൂണിംഗ് ഫോർക്കുകൾ ഉള്ളത്. ഇവ ഒരുമിച്ച് കമ്പനം ചെയ്യിച്ചാൽ ബീറ്റുകൾ ഉണ്ടാവില്ല, കാരണം രണ്ടിനും ഒരേ ഫ്രീക്വൻസിയാണ്, ഒരേ ആവൃത്തിയാണ് അത് കമ്പനം ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തിയിൽ അല്പം മാറ്റം വരുത്തണം. അല്പം മാറ്റം വരുത്താൻ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ ഭുജത്തിൽ അല്പം മെഴുക് ഒട്ടിച്ചു വെക്കുക, അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ചുറ്റി കെട്ടി വെക്കുക. ഇങ്ങനെ ചെയ്താൽ ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ആവൃത്തി അല്പം കുറയും. ഇപ്പോൾ നമുക്ക് രണ്ട് ട്യൂണിംഗ് ഫോർക്കുകളും ഉപയോഗിച്ച് ബീറ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ബീറ്റുകൾ ഉണ്ടാക്കേണ്ടത്? ഈ രണ്ട് ട്യൂണിംഗ് ഫോർക്കുകളും ഒരുമിച്ച് ഉത്തേജിപ്പിക്കുക. ഇങ്ങനെ ഒരുമിച്ച് ഉത്തേജിപ്പിക്കുമ്പോൾ രണ്ടിൽ നിന്നും ശബ്ദം പുറപ്പെടും. ആ ശബ്ദം സംയോജിച്ചു കഴിഞ്ഞാൽ അവിടെ ബീറ്റുകൾ ഉണ്ടാകും. ശബ്ദം എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ആശയങ്ങളും അതുപോലെ കുറച്ച് മാതൃകാ ചോദ്യങ്ങളും നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു. കൂടുതൽ മാതൃകാ ചോദ്യങ്ങൾ നമുക്ക് ഭൗതികശാസ്ത്രത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടാം. എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ വിജയ ആശംസകൾ.